ഉദുമ, ഭാഷാ സംഗമ ഭൂമിയായ കാസർഗോഡൻ മണ്ണിന്റെ പൊൻ തിളക്കത്തിന് പകിട്ടേകുന്ന നാട്. മലയോര തീരദേശ ഭൂമികകൾ സമന്വയിക്കുന്ന ഉദുമ എല്ലായ്പ്പോഴും സാധാരണക്കാരന്റെ ജീവിത തുടിപ്പുകളെയും വികാര വിചാരങ്ങളെയും നെഞ്ചിലേറ്റുന്ന നാടാണ്. ലോക ടൂറിസം ഭൂപടത്തിൽ കോട്ടകെട്ടി സ്ഥാനമുറപ്പിച്ച ബേക്കലിന്റെ സാന്നിധ്യം ഈ നാടിന് സമ്മാനിച്ച ശോഭയ്ക്ക് മാറ്റേറെയാണ്. കർണാടകവുമായി അതിർത്തി പങ്കിടുന്ന ഉദുമ മലയാളം സംസാരിക്കുന്നവരുടെ മാത്രം മണ്ണല്ല. കന്നഡയും തുളുവും ഉറുദുവും ബ്യാരിയും അടക്കമുള്ള സപ്തഭാഷകളുടെ സംഗമ ഭൂമി കൂടിയാണ്. ചെമ്മനാട്, ദേലമ്പാടി, ബേഡടുക്ക, മൂളിയാർ, കുറ്റിക്കോൽ, പള്ളിക്കര, പുല്ലൂർ, പെരിയ, ഉദുമ എന്നീ പഞ്ചായത്തുകളും ഒത്തുചേരുമ്പോൾ തെളിയുന്ന സുന്ദര ചിത്രമാണ് ഉദുമ നിയമസഭാ മണ്ഡലത്തിൻ്റേത്. സഹജീവികളെ വംശവർണ്ണവർഗഭേദമില്ലാതെ സ്നേഹിക്കുന്ന, അധ്വാനിക്കുന്നവൻ്റെയും കണ്ണീരുപ്പിൻ്റെ രുചിയറിയുന്നവൻ്റെയും സ്വന്തം മണ്ണാണ് ഉദുമ. എതിർചേരിയിലാണെങ്കിൽ കൂടി ഭരണപക്ഷ MLA മാരിൽ നിന്നും വകുപ്പ് മന്ത്രിമാരിൽ നിന്നും യഥാർത്ഥ ജനകീയ വികസനത്തിൻ്റെ സാരഥി എന്ന അംഗീകാരം ഏറ്റുവാങ്ങിയ കെ കുഞ്ഞിരാമനാണ് ഉദുമയുടെ ഇന്ന് കാണുന്ന വികസന പ്രവർത്തനങ്ങളുടെ നായകൻ. ഉദുമ നിയോജക മണ്ഡലം 8 പഞ്ചായത്ത് കൂടിയതാണ്. 4 പഞ്ചായത്ത് മലയോരത്തും 4 പഞ്ചായത്ത് മധ്യഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തുമായിട്ടാണ്. കഴിഞ്ഞ 5 വർഷക്കാലം ഞാൻ MLA ആയി പ്രവർത്തിച്ചത് മലയോരത്തിലെ ഗ്രാമീണ മേഖലയിലെ വികസനത്തിന് വേണ്ടിയിട്ടാണ്. ഗ്രാമീണ മേഖലയിൽ ഒരുപാട് റോഡും പാലങ്ങളും മറ്റ് വികസനങ്ങളും വന്നു എന്നതാണ് ഈ 5 കൊല്ലത്തെ കാലത്തെ നേട്ടത്തിലെ പ്രധാനപ്പെട്ട കാരണം. മികച്ച ജൈവ കർഷകനുള്ള ബഹുമതിക്ക് അർഹനായ കുഞ്ഞിരാമൻ സാധാരണക്കാരൻ്റെ നോവറിയുന്ന ജനപ്രതിനിധിയായാണ് നിയമസഭയിലെത്തിയത്. വികസനം എന്നത് നമ്മുടെ നാട്ടിലെ സാധാരണ ജനങ്ങൾക്ക് ഉപകരിക്കുന്ന രീതിയിൽ വികസനമായിരിക്കണം. അങ്ങനെ വരുമ്പോൾ പ്രധാനമായി ഇന്നത്തെ കാലത്ത് യാത്രയാണ് ഒരു പ്രധാനപ്പെട്ട ഘടകം. യാത്രയ്ക്ക് റോഡും പാലങ്ങളുമാണ്. അത് നമ്മുടെ മണ്ഡലത്തിലെ മിക്ക പ്രദേശങ്ങളും റോഡും പാലങ്ങളും നിർമ്മിക്കാനും യാത്രാ സൗകര്യം ഉണ്ടാക്കാനും കഴിഞ്ഞു എന്നതൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. വലിയ വലിയ പാലമടക്കം പറയാം, എടുത്ത് പറയുമ്പോൾ 10 അടി പാലം, അതുപോലെ ആഴംകടവ് പാലം തുടങ്ങിയ എടുത്തു പറയാൻ പറ്റിയതൊക്കെ പ്രധാനപ്പെട്ട പാലങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. അതേപോലെ അതിലുപരി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ചെമ്മനാട് പഞ്ചായത്തിലെ ചാത്തങ്കൈ റെയിൽവേ മേൽപ്പാലം. ആ റെയിൽവേ മേൽപ്പാലം ചെയ്യേണ്ടത് ഇന്ത്യാ ഗവൺമെൻറ്റാണ്, അല്ലെങ്കിൽ ബന്ധപ്പെട്ട റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റാണ്. പക്ഷെ അവർ ചെയ്യാതെ ആ ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവസരത്തിൽ ഞാനെതിരെ ശക്തിയായി ഇടപെടുകയും ബന്ധപ്പെട്ട എല്ലാ വേദികളിലും റെയിൽവേയിലും അതുപോലെ മുഖ്യമന്ത്രിയിലും ഗവൺമെൻറ്റിലും എല്ലാം ബന്ധപ്പെട്ട് കാര്യങ്ങൾ നിർവഹിച്ചതിന് ഫലമായി ആ റെയിൽവേക്ക് ഓവർ ബ്രിഡ്ജ് പണിയാൻ നല്ല സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നത് ഏറ്റവും വലിയ ഒരു വികസനമാണ്. ഒരു MLA ഇടപെട്ട് ഒരു MLA യുടെ പ്രവർത്തനം കൊണ്ട് ഒരു റെയിൽവേക്ക് ഓവർ ബ്രിഡ്ജ് പണിയുന്നത് ഇതാക്കിയിട്ടേ അത്ര വലിയ സംഭവം പടിഞ്ഞാറ് ഭാഗത്ത് നടത്താൻ വേണ്ടി കഴിഞ്ഞു. അങ്ങനെ റോഡ് പാലം രംഗത്ത് വലിയ മുന്നേറ്റമാണ് ഈ കഴിഞ്ഞ 5 വർഷം ഉണ്ടായത് എന്ന ഒരു വസ്തുത. കാർഷിക രംഗം അതന്നെ സ്ഥിതി. കാർഷിക രംഗത്ത് ശക്തിപ്പെടുത്താൻ കൃഷി അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് വേണ്ടി നടത്തുന്ന നടപടി ഭാഗമായി 19 ചെറുകിട ജലസേന പദ്ധതികൾ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു. അത് വലിയ ഒരു മുന്നേറ്റമാണ്. ഒരു വിളയിനെ 2 വിള എടുക്കാനും അതുപോലെ പച്ചക്കറി കൃഷി ചെയ്യാനൊക്കെ നല്ല ഉപകരിക്കുന്ന രീതിയിൽ 19 ചെറുകിട ജലസേന പദ്ധതികൾ നമ്മുടെ മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നൊരു വസ്തുത. അങ്ങനെ പല രംഗത്തും നമുക്ക് വലിയ മുന്നേറ്റമാണ് ഈ കഴിഞ്ഞ 5 വർഷം ഉണ്ടായത് എന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്.
എം എൽ എയുടെ സാന്നിധ്യം ഇല്ലാത്ത ഒരു പ്രദേശം ഏതെങ്കിലും ഒരു പഞ്ചായത്തിൻ്റെ വാർഡിൽ പോലും ഉണ്ടാവില്ല എന്നതാണ് ഇപ്പോൾ എന്നെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം. ഏത് കാര്യങ്ങളിലായാലും എം എൽ എ അവിടെ ഓടിയെത്തുകയും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ ചെയ്തു കൊടുക്കാൻ സഹായിച്ചിട്ടുണ്ട് എന്നത് എല്ലാവർക്കും അറിയാൻ വേണ്ടി കഴിയുന്നതാണ്. കൃഷി ഉപജീവനമാക്കിയ മണ്ണാണ് ഉദുമയുടേത്. കർഷകന്റെ മണ്ണ്, അവന്റെ പ്രതീക്ഷകൾക്ക് വെള്ളവും വളവുമേകി പച്ചപിടിപ്പിക്കാൻ കുഞ്ഞിരാമനോളം ഈ മണ്ണിനെ അറിയുന്നവർ വേറെയില്ല. കലപ്പ പിടിച്ചും കന്നുപൂട്ടിയും കുഞ്ഞിരാമൻ മണ്ണിനെ അറിഞ്ഞിടത്തോളം ഒരു നിയമസഭാ സാമാജികനും അറിഞ്ഞിട്ടുണ്ടാവില്ല മണ്ണിന്റെ വിലയും മഹത്വവും. ഗതാഗതയോഗ്യമായ റോഡുകളാണ് ഏതൊരു നാടിൻ്റെയും വികസനത്തിനടിസ്ഥാനം. 5 വർഷക്കാലയളവിനുള്ളിൽ 192 റോഡുകൾ സഞ്ചാരയോഗ്യമാക്കിയ കെ കുഞ്ഞിരാമൻ 194 കോടി രൂപയാണ് റോഡ് വികസനത്തിനായി ചെലവഴിച്ചത്. പാണ്ഡി റോഡിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഒരു കൾവെട്ടുമായി ബന്ധപ്പെട്ടാണ്. ആ കൾവെട്ട് നിർമ്മിക്കുന്നതിന് വേണ്ടി എം എൽ എയുടെ ഒരു ഫണ്ട് നമുക്ക് അനുവദിക്കുകയുണ്ടായി. കയറ്റം കുറച്ചുകൊണ്ട് അതൊരു കൾവെട്ടാണ്. അപ്പോൾ ആ കാര്യം എം എൽ എ സൂചിപ്പിക്കുമ്പോൾ എം എൽ എ നാട്ടുകാരെ കൂടി ഒരു മീറ്റിംഗ് വിളിച്ചുകൊണ്ട് പിന്നെ ഞാൻ ആ യോഗത്തിലേക്ക് എത്തിച്ചേരാം, പിന്നെ അതിന് വേണ്ട നടപടി നമുക്ക് അവിടെ എടുക്കാമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകുകയും അതുമായി ബന്ധപ്പെട്ടൊരു മീറ്റിംഗ് വിളിച്ചുകൊണ്ട് ആ യോഗത്തിലേക്ക് എം എൽ എ എത്തുകയും നാട്ടുകാരുമായി സംസാരിച്ചുകൊണ്ട് അതിനാവശ്യമായ തുക ഏകദേശം 15 ലക്ഷത്തോളം രൂപ ആ റോഡിന് വേണ്ടി മാറ്റിവെക്കാമെന്ന് അവിടെ പിന്നെ ഉറപ്പ് നൽകിയാണ് എം എൽ എ അന്ന് ആ യോഗത്തിൽ നിന്ന് പിരിഞ്ഞത്. തുടർന്ന് എത്രയും പെട്ടെന്ന് ആ തുക അനുവദിക്കുകയും ആ പ്രവൃത്തി വളരെ മനോഹരമായി പൂർത്തിയാക്കാൻ വേണ്ടി എം എൽ എ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഉദുമയുടെ വിനോദസഞ്ചാര സാധ്യതകളെ കൂടുതൽ പേരിലെത്തിക്കാൻ അത്രയേറെ സുന്ദരമായ പാതകൾ കൂടിയെത്തിയിരുന്നു. ദീർഘവീക്ഷണമുള്ള ജനപ്രതിനിധിക്ക് മാത്രമേ തൻ്റെ നാടിൻ്റെ സാധ്യതകളെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയുണ്ടാകൂ. ആ ദീർഘദൃഷ്ടിയുടെ ഫലമാണ് കാസർഗോഡും കാഞ്ഞങ്ങാട് സംസ്ഥാന പാതയെ KSTP റോഡാക്കി മാറ്റിയത്. മണ്ഡലത്തിലെ മിക്ക റോഡുകളും നന്നാക്കിയത് മാത്രമല്ല ഒരുപാട് പഞ്ചായത്ത് റോഡുകൾ എം എൽ എ നന്നാക്കാൻ വേണ്ടി കഴിഞ്ഞതാണ് പ്രത്യേകത. സാധാരണ BW റോഡ് മാത്രമേ എം എൽ എമാർ ചെയ്യാൻ ശ്രമിക്കാറുള്ളൂ. ഞാൻ ഈ പഞ്ചായത്തിലെ മാത്രമല്ല ഈ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തിലെയും ഗ്രാമീണ റോഡുകൾ അതുപോലെ ചെറിയ പാലങ്ങളും നിർമ്മിച്ച് ഗതാഗത യോഗ്യമാക്കി കൊടുക്കാൻ വലിയ ശ്രമം നടത്തിയിട്ടുണ്ട്. എല്ലാം വിജയിച്ചിരിക്കുകയാണ്. റോഡ് വികസനമാണ് നമ്മുടെ നാട്ടിൽ ഇന്നത്തെ പ്രധാനപ്പെട്ട എല്ലാവരുടെയും ആവശ്യം. ഇത് ഒരു വഴിയായിരുന്നു. 5 വർഷങ്ങൾക്ക് മുമ്പ് വരെ ബസ്സുകളും മറ്റു വാഹനങ്ങളും യാത്രക്കാരുമായി സഞ്ചരിച്ചിരുന്ന ദുർഘടമായ വഴി. ആ യാത്രയുടെ ഭീകരത ഇന്നും നാട്ടുകാരുടെ ഭീതിതമായ ഓർമ്മകളിലുണ്ട്. കുട്ടികളടക്കമുള്ള ദൈനംദിന ജീവിതങ്ങളെ സാരമായി ബാധിച്ചിരുന്ന അത്തനാടി കടവ് ഇന്ന് അത്തനാടി പാലമായി നീണ്ടു നിവരുമ്പോൾ അത് സഞ്ചാര സ്വാതന്ത്ര്യത്തിൻ്റെയും ഒരു ജനതയുടെ സ്വപ്ന സാഫല്യത്തിൻ്റെയും നിറമുള്ള കാഴ്ചയായി മാറുന്നു. അത്തനാടി പാലമുൾപ്പെടെ 56 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച 17 പുതിയ പാലങ്ങൾ ബന്ധിപ്പിക്കുന്നത് 2 റോഡുകളെ മാത്രമല്ല വേറിട്ട് നിന്നിരുന്ന ജനജീവിതങ്ങളെ കൂടിയാണ്. കുണിയയിൽ ആദ്യത്തെ സർക്കാർ കോളേജ് നിർമ്മാണത്തിന് ചുക്കാൻ പിടിച്ചതും പഠനത്തിൻ്റെ വില നന്നായി അറിയുന്ന ഈ എം എൽ എ തന്നെയാണ്. എം എൽ എ ഫണ്ടിൽ നിന്ന് 3 കോടി രൂപ ചെലവഴിച്ച് 7.5 ഏക്കർ ഭൂമി ലഭ്യമാക്കിയാണ് ഉദുമ മണ്ഡലത്തിലെ തന്നെ ആദ്യത്തെ ഗവൺമെൻറ് കോളേജിന് തുടക്കമിട്ടത്.
അറിവിന്റെ കിരണങ്ങൾ തന്റെ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് മേലും പതിച്ച് പ്രകാശം പരത്തണമെന്ന് അതിയായ ആഗ്രഹമുള്ള ഒരു ജനകീയ നേതാവിന്റെ ഇച്ഛാശക്തിക്ക് മുകളിൽ ഉയർന്നു നിൽക്കുകയാണ് സ്കൂളിന്റെ ഈ ബഹുനില കെട്ടിടം. നാഷണൽ ഹൈവേയുടെ തീരത്താണെങ്കിലും വളരെയധികം യാത്രാക്ലേശം അനുഭവിക്കുന്ന വിദ്യാർത്ഥി സമൂഹമാണ് ഇപ്പോൾ ഈ പെരിയാപ്പള്ളിയിലേത്. പല പ്രാവശ്യം അധികാരികളെടുത്ത് പരാതിയുമായും ബന്ധപ്പെട്ട കോളേജ് അവസാനം ഒരുക്കണമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ടെങ്കിലും വിദ്യാർത്ഥികളുടെ ഒരു സംയുക്ത കൂട്ടം എന്ന നിലക്കാണ് ബഹുമാനപ്പെട്ട നമ്മുടെ പുതുമ MLA KV കുഞ്ഞിരാമൻ അവർക്കുള്ള അടുത്ത് നിവേദനമായി ചെന്നത്. എത്രയും പെട്ടെന്ന് തന്നെ അടിയന്തരമായി തന്നെ നമുക്ക് കോളേജ് ബസ് അനുവദിച്ച് കിട്ടുകയും ഇപ്പോൾ ഏകദേശം 2 കോളേജ് ബസ്സുകളോടും ഈ സ്ഥാപനത്തിന് MLAയുടെ സഹായമായി നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ വിദ്യാർത്ഥികൾക്ക് സഹായകമാകുന്ന ഒരു തീരുമാനമാണ് MLAയുടെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും ബഹുമാനപ്പെട്ട K കുഞ്ഞിരാമൻ MLA തന്നെ വീണ്ടും തെരഞ്ഞെടുക്കപ്പെടണം എന്നാണ് ഞങ്ങളുടെ എല്ലാവരെയും ആഗ്രഹം. വിദ്യാഭ്യാസ മേഖലയിലെ വലിയ മുന്നേറ്റമാണ് ഈ കഴിഞ്ഞ 5 വർഷം കാലം മണ്ഡലത്തിലുണ്ടായത്. പ്രധാനമായും ഒരു ആർട്സ് സയൻസ് കോളേജ് നമ്മുടെ മണ്ഡലത്തിൽ കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞു. പുതുമ കോളേജ് കാസർഗോഡ് കോളേജ് പോലെ നാളെ ആകുകയാണ്. സർക്കാരിൻ്റെ നിബന്ധന 5 കോടി രൂപയും 5 ഏക്കർ സ്ഥലവും MLA ഉണ്ടാക്കി കൊടുക്കണമെന്നാണ്. എന്നാൽ 7.5 ഏക്കർ സ്ഥലവും സർക്കാർ പറഞ്ഞ പ്രകാരമില്ല. ഇപ്പോൾ എന്നെ കാശും MLA തന്നെ കൊടുത്തിട്ട് എൻ്റെ ടെണ്ടൻ നടപടിയും പൂർത്തീകരിച്ചു. പണി ഇപ്പം ആരംഭിക്കുകയാണ്. കാസർഗോഡിനെ ലോകമെമ്പാടും എത്തിച്ച വിനോദസഞ്ചാര രംഗത്തും സമഗ്രമായ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു ഈ 5 വർഷക്കാലം. ബേക്കൽ ടൂറിസത്തിന്റെ ഭാഗമായി പെരിയയിൽ ഒരു ചെറുകിട വിമാനത്താവളത്തിന് തന്നെ രൂപകൽപ്പന നടത്താനായി ജനകീയനായ ഈ പ്രതിനിധിക്ക്. പെരിയയിലെ 81 ഏക്കർ ഭൂമിയിൽ 6500 അടി നീളമുള്ള റൺവേയോടുകൂടിയുള്ള വിമാനത്താവളം കൊച്ചിൻ എയർപോർട്ട് അതോറിറ്റിയുടെ മാർഗനിർദ്ദേശത്തോടെയാണ് സാധ്യമാകുന്നത്. വൈദ്യുതി വെളിച്ചമോ അനുബന്ധ സാങ്കേതിക സൗകര്യങ്ങളോ എത്തി നോക്കാത്ത വീട്ടകങ്ങളിലേക്ക് കുറഞ്ഞ കാലയളവ് കൊണ്ട് സ്നേഹ സാന്നിധ്യത്തിൻ്റെ വെളിച്ചമെത്തിച്ച് താൻ ജനങ്ങൾക്കൊപ്പമാണെന്ന് കുഞ്ഞിരാമൻ വീണ്ടും തെളിയിച്ചു. മുമ്പേ ലൈം വലിച്ച് 2009 ലൈം വലിച്ച് ഫോറസ്റ്റിന് അനുമതി കിട്ടാത്തതുകൊണ്ട് അവിടെ പെൻഡിങ് ആയി കിടക്കുകയാണ്. അത് 2014 നമ്മൾ പൂർത്തീകരിച്ച് എല്ലാ ആളുകൾക്കും വൈദ്യുതി എത്തിച്ചു കൊടുത്തത്. ഇപ്പോൾ 350 മല്ലമ്പാറ ഉൾപ്പെടെ 350 വീട്ടുകാർക്ക് UGK വെള്ളിയുടെ കറണ്ട് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു. ഫോറസ്റ്റിന് എല്ലാ ഓഫീസുകളിലും ബന്ധപ്പെട്ടിട്ട് നമ്മളെ MLAയാണ് ഈ ഇത്രയും കാര്യം എട്ടിയെടുത്ത് നമുക്ക് ഈ വെളിച്ചം കൊണ്ടുതന്ന് നമ്മളെ MLAയാണ്. അതിനുള്ള നന്ദി മനസ്സിലെക്കാലവും സൂക്ഷിക്കുന്ന 1000-ലേറെ കുടുംബങ്ങളുടെ സ്നേഹം തന്നെയായിരുന്നു ആ പരിശ്രമത്തിന് പിന്നിലെ പ്രചോദനം. ചെറുകിട കുടിവെള്ള പദ്ധതികൾക്കായി സാധാരണക്കാരന് വേണ്ടി MLA നടത്തിയ ശ്രമങ്ങൾ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അന്യമായ ഒരു കോളനിയാണ് മാനാടുകം ശാസന കോളനി. ആ കോളനിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ സഖാവ് കുഞ്ഞിരാമൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വീടുകൾ സന്ദർശിക്കുന്ന സമയത്ത് ആണ് നമുക്കിവിടെ കുടിവെള്ളമില്ല എന്നൊരു സത്യം മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞ്. അതിൻ്റെ എല്ലാം വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ ഒരു കോളനി യോഗം വിളിച്ചു ചേർക്കുകയും ആ കോളനി യോഗത്തിൽ ഇപ്പോഴത്തെ നമ്മളെ MLA ആയിട്ടുള്ള കുഞ്ഞിരാമേട്ടൻ പങ്കെടുക്കുകയും ഇവിടെ കുടിവെള്ളം എത്തിക്കാനുള്ള സത്വര നടപടികൾ കൊണ്ടുവരും എടുക്കുമെന്ന് അന്നത്തെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ സംസാരിക്കുകയും ആ വാഗ്ദാനം അദ്ദേഹം ജയിച്ചു കഴിഞ്ഞ് ഏതാനും 1 വർഷത്തിനുള്ളിൽ തന്നെ 22 ലക്ഷത്തോളം രൂപ ചെലവിട്ട് വലിയൊരു പമ്പ് ഹൗസും അതുപോലെ തന്നെ ഈ 82 കുടുംബങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ടാപ്പ് കുടിവെള്ള ടാപ്പ് ഉൾപ്പെടെയുള്ള വിപുലമായ കുടിവെള്ള സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ബന്ധെടുക്ക കരിവേടകം വില്ലേജുകൾക്ക് വേണ്ടിയും മുന്നാട് ബേഡെടുക്ക കുറ്റിക്കോൽ വില്ലേജുകൾക്ക് വേണ്ടിയും 20 കോടി രൂപയുടെ പദ്ധതികൾ പുരോഗമിക്കുകയാണ്. പ്രധാനപ്പെട്ട ജലസ്രോതസ്സുകൾ ഇപ്പോൾ 2 പദ്ധതികളുണ്ട് നമ്മുടെ മണ്ഡലത്തിൽ. ഒന്ന് നമ്മളെ BRDC
20 കൊല്ലം മുമ്പ് നിർമ്മിച്ച കായക്കൊന്നത്തെ കുടിവെള്ള പദ്ധതി, അതാണ് ഈ പടിഞ്ഞാറൻ ഭാഗത്തെ 4 പഞ്ചായത്തുകൾക്ക് വെള്ളം കൊടുക്കുന്ന ഒരു പദ്ധതി. അതും പൂർണ്ണമായിട്ടില്ല, അപൂർണത്തേക്ക് കൊടുക്കുന്നൊരു ഒന്നിലാണ്. പ്രത്യേകിച്ച് ചെമ്മാട് പഞ്ചായത്ത് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. അതിൻ്റെ കരാറ് പറയാൻ ചെമ്മാട് പഞ്ചായത്തിലൂടെ എത്തണമെന്നില്ലായിരുന്നു. പക്ഷെ അത് പൂർണ്ണമായി കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. രണ്ടാമത്തത് രാമങ്കയം പദ്ധതിയാണ്. വേടകം പഞ്ചായത്തിലെ രാമങ്കയത്ത് തുടങ്ങി വെച്ച ജലസേന പദ്ധതിയാണ്. അത് കുറ്റിക്കോല് വേടകം 2 പഞ്ചായത്തുകൾക്ക് കൊടുക്കാൻ പറ്റുന്ന പദ്ധതിയാണ്. അത് മുടങ്ങി കിടക്കുകയാണ്. അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞാൽ ആ 2 പഞ്ചായത്തിലെ കുടിവെള്ള പദ്ധതി പൂർണ്ണമായി ചെയ്യാൻ വേണ്ടി കഴിയും. ഭാവിക്കര റെഗുലേറ്റർ ബ്രിഡ്ജ് പണിതുകൊണ്ടിരിക്കുകയാണ്. 24 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുകയാണ്. അത് പൂർത്തീകരിച്ചാൽ അവിടെയുള്ള കൃഷിക്കും അതുപോലെ കുടിവെള്ളത്തിനും വലിയ ഉപകരിക്കുന്ന പദ്ധതിയായി മാറും. റോഡും ഇല്ലുകൊണ്ട് അങ്ങക്കരയ്ക്ക് പോകാനുള്ള സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി. അങ്ങനെ നിലവിലെ കുടിവെള്ള പദ്ധതികളെല്ലാം നന്നായി നടത്തിയാൽ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. മൊഴിയാറ് വലിയൊരു പദ്ധതി വരികയാണ്. 92 കോടി രൂപയുടെ പദ്ധതി മുളിയാർ പഞ്ചായത്തിൽ പണി ആരംഭിച്ച് ഏതാണ്ട് പൂർത്തീകരിക്കാണ്ട് പോയത്. അത് വന്നാൽ മുളിയാർ പഞ്ചായത്തും കാസർഗോഡിന് ചെങ്കളിയും വെള്ളം കൊടുക്കാൻ ഒരു പദ്ധതിയാണ്. ബാവിക്കര റെഗുലേറ്റർ ബ്രിഡ്ജ് പൂർത്തീകരിച്ചാൽ എൻ്റെ ചെമ്മനാട്ടിൻ്റെയും അതുപോലെ മുളിയാറിൻ്റെയും ചില ഭാഗങ്ങളിൽ പള്ളിക്കരയും ചില ഭാഗങ്ങളിൽ വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്നു. അങ്ങനെ കുറേ ജലസേന പദ്ധതി മുടങ്ങിക്കിടക്കുകയാണ്. അതെല്ലാം പൂർത്തീകരിച്ചാൽ കുടിവെള്ള സ്രോതസ് ശക്തിപ്പെടുത്താൻ വേണ്ടി. നടപ്പാക്കാൻ കഴിയുമെന്ന് തനിക്ക് ഉറപ്പുള്ള വാഗ്ദാനങ്ങൾ മാത്രമേ സാധാരണക്കാരനായി ഈ മനുഷ്യൻ പറയാറുള്ളൂ. കൈമുതലായി അന്നും ഇന്നും ജീവിതത്തിലുള്ളത് സത്യസന്ധതയും ലാളിത്യവും പിന്നെ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കാനുള്ള പതറാത്ത മനസ്സും. തുടങ്ങിവെച്ച പദ്ധതികൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ജനോപകാരപ്രദമായ പുതിയ പദ്ധതികൾ പലതും ആവിഷ്കരിക്കേണ്ടതുണ്ട്. കെ കുഞ്ഞിരാമൻ ഉദുമയിലെ ജനങ്ങൾക്ക് മുന്നിലേക്ക് വീണ്ടും എത്തുന്നത് അപരിചിതനായല്ല, എന്നും ചിരപരിചിതനായ സഹയാത്രികനായാണ്. ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം മനസ്സിൽ സൂക്ഷിക്കുന്ന സ്നേഹത്തിന്റെ മുഖവുമായാണ്. പുതുമയിലെ സാധാരണക്കാരായ ജനങ്ങൾ പറയുന്നു, ഞങ്ങൾക്കാവശ്യം അധികാരം ഹുങ്കിനും ധാർഷ്ട്യത്തിനും താൻ പോരിമയ്ക്കും വേണ്ടി പ്രയോഗിക്കുന്നവരെയല്ല, മറിച്ച് മണ്ണിന്റെ മണമറിയുന്ന സാധാരണക്കാരൻ്റെ നെഞ്ചിടിപ്പുകളെ തിരിച്ചറിയുന്ന ഞങ്ങളുടെ കുഞ്ഞിരാമേട്ടനെ മതി നിയമസഭയിൽ ഇനിയും ഞങ്ങളുടെ നാവാകാൻ. നിയോജകമണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് എന്നെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കാൻ എൻ്റെ പാർട്ടി തീരുമാനമെടുത്തത്. കഴിഞ്ഞ കാലം നടത്തിയ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനും ഭാവിയിൽ കുറേ കാര്യങ്ങൾ ചെയ്യിക്കാനും വേണ്ടി ജനങ്ങളെ മുഴുവൻ പ്രത്യേകിച്ച് വോട്ടർമാരുടെ പിന്തുണ വേണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുകൊണ്ട് അരിവാളി ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് നൽകി എന്നെ നല്ല ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കാൻ നിങ്ങളെല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുന്നു. മത്തു പുനഃ കുഞ്ഞിരാമണ്ണ. അതെ, ഞങ്ങൾക്ക് വീണ്ടും കുഞ്ഞിരാമേട്ടനെയാണ് വേണ്ടത്.